നമസ്കാരം. വിദേശ പഠനത്തിനായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചേക്കേറുന്ന രാജ്യമാണ് കാനഡ. പ്രതിവർഷം ലക്ഷക്കണക്കിന് പേരാണ് ഇവിടേക്ക് കുടിയേറുന്നത്. മികച്ച ജോലി, ജീവിതം, പഠന സാഹചര്യങ്ങൾ എന്നിങ്ങനെ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന നിരവധി അവസരങ്ങളും അനുകൂല ഘടകങ്ങളും ഉണ്ടെന്നത് തന്നെയാണ് കാനഡയ്ക്കുള്ള ഒഴുക്കിന് കാരണമായത്. എന്നാൽ 2024 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കുടിയേറ്റം നിയന്ത്രിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചതോടെയാണ് കാനഡയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്നത്. ഭവന തൊഴിൽ പ്രതിസന്ധികൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് കാനഡ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയത്. ഈ എന്തൊക്കെ നിയമങ്ങളാണ് കാനഡ നടപ്പാക്കിയതെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കാനഡയിലേക്ക് അപേക്ഷിക്കുന്നവർ അനവധി പേരാണ്. ഇനി എന്തൊക്കെ നിയമങ്ങളാണ് കാനഡ നടപ്പാക്കിയതെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. പുതിയ നിയമങ്ങൾ അനുസരിച്ച് കാനഡ സ്റ്റുഡൻറ് വിസ അപേക്ഷകൾക്കൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ, അതായത് PAL അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. 2024 സ്റ്റഡി വിസ അപേക്ഷയ്ക്കൊപ്പം PAL ഇല്ലെങ്കിൽ അത്തരം അപേക്ഷകൾ നിരസിക്കപ്പെടാൻ കാരണമാകും. ബിരുദ അല്ലെങ്കിൽ ബിരുദ, ഡിപ്ലോമ, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്കാണ് പ്രധാനമായും PAL ആവശ്യമായി ഉള്ളത്. മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാമുകൾക്ക് PAL അപേക്ഷയോടൊപ്പം ആവശ്യമില്ല. അതേസമയം പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം 2024 മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ലഭിക്കുന്നതായിരിക്കും. ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ ജോലി പരിചയം നേടുന്നതിന് ഇത് വലിയ രീതിയിൽ സഹായകമാകും. 2024 കാനഡയിലെ അന്തർദേശീയ വിദ്യാർത്ഥികൾക്കുള്ള മറ്റ് പുതിയ നിയമങ്ങളിലൊന്ന് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മുമ്പ് വിദ്യാർത്ഥികൾക്ക് കാനഡയിലെ ഒരു സ്വകാര്യ കോളേജിലോ സ്ഥാപനത്തിലോ പഠിച്ചാൽ തന്നെ ഈ പ്രോഗ്രാം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് കാനഡയിലെ പൊതു കോളേജിൽ നിന്ന് പ്രോഗ്രാം പൂർത്തിയാക്കിയതായി പ്രസ്താവിക്കുന്ന ഔദ്യോഗിക ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കുമായിരുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് 2024 ഇത്തരം പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുമെങ്കിലും ഇവർക്ക് ബിരുദാനന്തര വർക്ക് പെർമിറ്റ് ലഭിക്കാൻ അവർക്ക് യോഗ്യതയുണ്ടാകില്ല. വെറുതെ പഠനം മാത്രം ലക്ഷ്യം വെച്ച് പോകുന്നവരാണെങ്കിൽ നിങ്ങളെ പുതിയ നിർദ്ദേശം ബാധിക്കാൻ സാധ്യതയില്ല. എന്നാൽ പഠനത്തിന് ശേഷം മികച്ചൊരു ജോലിയും കൂടി നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസകൾക്ക് യോഗ്യതയുള്ള പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. പങ്കാളി വിസയിലും കാനഡ മാറ്റം വരുത്തിയിട്ടുണ്ട്. പങ്കാളികൾക്കുള്ള വർക്ക് പെർമിറ്റ് മാസ്റ്റേഴ്സ് ഡോക്ടറൽ പ്രോഗ്രാമുകളിലും മെഡിസിൻ നിയമം പോലെയുള്ള പ്രൊഫഷണൽ പ്രോഗ്രാമുകൾക്ക് മാത്രമാണ് ഇനി ലഭിക്കുക. അതേസമയം പുതിയ മാറ്റങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ ഇടിവിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 35% കുറവെങ്കിലും രേഖപ്പെടുത്തിയേക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കാനഡ സ്വപ്നം കാണുന്നവർ ഇനിയും നമുക്കറിയാം, ഇപ്പോൾ തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ കാനഡയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദേശ വിദ്യാർത്ഥികൾക്ക്. അതുകൊണ്ട് തന്നെ ഇനിയും കാനഡ ലക്ഷ്യം വയ്ക്കുന്നവരാണെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവിടുത്തെ നിയമങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം കാനഡയിലേക്ക് പോകാനുള്ള നടപടികൾ തുടങ്ങണമെന്നാണ് പറയാനുള്ളത്.